സോ ജയറാം എന്താണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്നിച്ച് ചെയ്ത ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ കഥാപാത്രങ്ങൾ മത്സരബുദ്ധിയോടെ അനുഭവിച്ചത്, ആ കഥാപാത്രങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുമെന്നറിയാം. വെണ്ണിച്ചേട്ടൻ്റെ മരണം അറിഞ്ഞപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇന്നലെ രാത്രി തൊട്ട് ഈ വാർത്തകൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പുറത്തു വരുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലേ എന്ന് സത്യത്തിൽ പ്രാർത്ഥിച്ചതാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് സത്യത്തിൽ വിചാരിച്ചിട്ടില്ല. ഇത് ഞാൻ മാത്രമല്ല, മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയൊട്ടാകെ ഒരു ഞെട്ടലോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. കാരണം എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, ഒരാൾ വേർപാട് വരുമ്പോൾ പകരക്കാരനില്ല, പകരം വയ്ക്കാനില്ല എന്ന് പറയുന്ന ഒരു വാക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ പകരക്കാരനില്ലാത്ത ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് മലയാളികൾക്ക് മാത്രമല്ല നഷ്ടം എന്ന് പറയുന്നത്, ഇന്ത്യയും മൊത്തമുള്ള എല്ലാ ഭാഷകളിലെയും എല്ലാ സംവിധായകരും ഏറ്റവും കൂടുതൽ എപ്പോഴും പറയുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭയാണ് വേണച്ചേട്ടൻ. കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ മണിരത്നം പോലെയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയുള്ള, അല്ലെങ്കിൽ അതേപോലെയുള്ള എത്രയോ സംവിധായകർ, അവർ പറയുന്നത് ഞങ്ങൾക്ക് നെടുമുടി വേണുവിനെ പോലെ ഒരു നടൻ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ താങ്കൾ പറഞ്ഞതൊരു കാരണം, നെടുമുടി വേണു നമ്മുടെ സ്വന്തമാണ് എന്ന നിലയിൽ മലയാളിയുടേത് മാത്രമായി നമ്മൾ കാണുന്ന ഒരു നടനാണ്. പക്ഷേ അദ്ദേഹത്തെ അത്രമേൽ, ഇപ്പോൾ തമിഴിലും ചില കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെയ്തതിലും അപ്പുറം ആദരവോടെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ രീതിയെ, ക്യാരക്ടറൈസേഷൻ അതിലേക്ക് മാറുന്നതിനെയൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട മണ്ഡലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. അത്രമേൽ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ജയറാമിനോടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നഷ്ടമെന്ന് പറയുന്നത് വേണുചേട്ടനായിട്ട് എത്രയോ സിനിമകളാണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ താളത്തിന്റെ കാര്യത്തിൽ ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ്. ക്ഷേത്രകലകളായാലും മറ്റു കലകളായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് തന്നെ വേണുചേട്ടനുള്ള സിനിമയാണെങ്കിൽ ഞാൻ നേരത്തെ പറയും, വേണുചേട്ടാ ഞാൻ ഇന്ന ദിവസമാണ് വരുന്നത്, ഞാൻ കടം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ വേണുചേട്ടൻ മൃതംഗം കൊണ്ടുവരാം. ഓ, എന്നിട്ട് ഞങ്ങൾ എത്രയോ രാത്രികൾ എത്ര നേരം ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇത് കൊട്ടുക. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു മേശ കിട്ടിയാലും മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ പ്രത്യേകിച്ച് സത്യനന്ദിക്കാണ്ടൊക്കെ സിനിമയിൽ നിങ്ങൾ ഒന്നിച്ച് ഒത്തിരി ദിവസങ്ങൾ ഒന്നിച്ച് ഷൂട്ടിംഗ് ദിവസങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ കാലമുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ തരത്തിലൊക്കെ ഒരുപാട് കൂടിച്ചേരലുകൾക്ക് ഒരുപാട് അവസരവും സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ, ഒരുപാട്. ഞാൻ അത് സത്യത്തിൽ പറയാൻ വാക്കുകളില്ല, അതുകൊണ്ടാണ് ഒന്നുമില്ല പറയാൻ, ബ്ലാങ്ക് ആണ് ഞാനിപ്പോ. നന്ദി ശ്രീ ജയറാം.